ഓ വിഷഹരി, ചൂണ്ട കുഞ്ഞുണ്ണിയുടെ ശവത്തെ കൊത്തി വലിച്ചുകൊണ്ട് വരുന്ന കാണണ്ടല്ല. വേണം, ചൂണ്ട ആരാ മോൻ? കൊല്ലക്കുറുപ്പല്ലേ? കൊത്താൻ പറഞ്ഞാ കൊന്നിട്ട് വരുന്നില്ലേ അവൻ? ഉച്ചിരിമിനി, ആരാ വരുന്നത്? പത്തിപൊന്തി വെമ്പാലെ പോലാണല്ലോ അവന്റെ വരവ്. പറടാ, ആരാ നിന്നെ അയച്ചത്? ആളെ കാണിച്ചതാടാ. എടാ ചൂണ്ടെ, എന്താ സംഭവിച്ചത്? നീയല്ലേ ഇന്നലെ ചേലക്കൃ ഷാപ്പിൽ നിന്ന് പൊക്കിയത്? അല്ല, അതെ. അത് പിന്നെ കള്ളോടിച്ച് പിറ്റായപ്പോ സാറിന് കാർ ഓടിക്കാൻ പറ്റാണ്ടായപ്പോ ഷാപ്പുകാരനെ വിളിച്ചത്. കള്ളം വിളിച്ചതല്ല, നീ സ്വയം ഏറ്റെടുത്തതാ. നീ ഷാപ്പിലുണ്ടായിരുന്നു, നീ എന്നെ വഴി തള്ളിന്നിട്ട് ഇവിടെ പോങ്ങി. പറടാ, നീ ഏത് ബ്രോക്കറുടെ ഏജന്റാ? വാങ്ങാൻ ചാടി പുറപ്പെട്ടപ്പോ ഈ നാടിന്റെ ചരിത്രം ഒന്നും പഠിച്ചില്ലല്ലേ? പഠിപ്പിച്ചു തരാൻ നിങ്ങളാണോ ഇവിടത്തെ ചരിത്രകാരൻ? എട്ടിട്ട് പതിനാറ് എടുക്കല്ലേ മൂപ്പിന്നെ? കച്ചവടം മുടക്കാൻ വരുന്നവനൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് കുഞ്ഞുണ്ണിക്ക് നന്നായിട്ട്. ആര് സാറിനോട് കലമ്പാൻ നിക്കണ്ട. ആറാം നമ്പർ ആറാട്ട് കൊമ്പനായി സാറ്. മന സാറ് തന്നെ വാങ്ങും. ചില്ലറ വല്ലതും വേണമെങ്കിൽ സാറ് നമുക്ക് തരും. ഒന്നും അറിയ ജോസിന, സാറ് വെളുപ്പിന് മുതൽ അന്വേഷിച്ച് നടക്കുക. ഞങ്ങള് ചേലക്കര ഷാപ്പിൽ കാറ് കിടക്കുന്ന കണ്ടു, അവരെ പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന്. ആ ബ്രോക്കർ എടപ്പാൾ ഗ്രീച്ചനെ നിനക്ക് എങ്ങനെയാ പരിചയം എന്ന് പറഞ്ഞത്? സാർ, അത് എനിക്ക് പരിചയമൊന്നുമില്ല, അത് അയാള് നേരിട്ട് ഓഫീസിൽ വന്ന് പരിചയപ്പെട്ടോ. നീ എന്റെ ഒരുപാട് മേടിച്ചതല്ലേ? ഇത്തിരി എണ്ണ മേടിച്ചത് നല്ലോണം പുഴുങ്ങി കുളിക്കും. നല്ല മനയാണോ? കണ്ടിട്ട് എന്തായി? ഈ ഭൂമിയിൽ എന്നെ മോഹിപ്പിച്ചതൊക്കെ മോഹ വില കൊടുത്ത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഈ മനയും വാങ്ങും. എവിടെയാണ് നമുക്ക് പഠിച്ചത്? ഇന്നൊരു സുദിനമാവെന്ന ഞാൻ വിചാരിച്ചത്. അച്ഛനെ പോലെ എനിക്കും കൊതിയുണ്ട് അവന്റെ ശവം കാണാൻ. അവനെ ഞാൻ ആട്ടിത്തെളിച്ച് കൂട്ടിക്കയറ്റി തന്നില്ലേ? അവിടെ ഇട്ട് വെട്ടിക്കൊല്ലാൻ അച്ഛനൊരു മകനില്ലാതെ പോയല്ലോ. ആരാണാവോ ചെമ്പറ വന്നു കയറിട്ട് അവനെ തല്ലിക്കൊല്ലാതെ പറഞ്ഞു വിട്ടില്ലേ? ചുണയില്ലാത്ത ആ വികരൻ ഏനാണോ? എന്റെ പുരുഷനൊരു വിഡ്ഢി പൊങ്ങയാണ്, മാംസ പിണ്ടം. അവനെ കിട്ടാൻ ഓരോ ദിവസവും ഓരോ യുഗം പോലെ തള്ളി നീക്കിയവനാണ് ഞാൻ. എന്നിട്ടിപ്പൊ കൈ വന്നു കയറിയപ്പോ ദാ നിൽക്കുന്നൊരു പൊണ്ണത്തടിയൻ, എന്തിന് കൊള്ളാം. അവന് കളരി അറിയാവുന്ന കാര്യം എന്നോടാരും പറഞ്ഞില്ലായിരുന്നു. ലക്ഷണം കണ്ടിട്ട് ആയുസ് മാത്രമല്ല, കുറച്ച് ഭാഗ്യവും മണ്ടയിലുള്ളവനവൻ. അതുകൊണ്ട് ആ കന്യംഗം തന്നെ അരസിപ്പോയത്. പാവം ആ ഡ്രൈവർ കുട്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടു. അച്ഛാ, കുഞ്ഞുണ്ണി കടവ് കടന്നു വരുമ്പോ ഞങ്ങൾ അവിടെ ആയുധമായിട്ട് കാത്തു നിപ്പണ്ടായിരുന്നു അല്ലേ വാസു? വാള് പിടിച്ച് കാവൽ നിപ്പുണ്ടായിരുന്നു. അച്ഛാ, പെട്ടെന്ന് ആരോ ഞങ്ങളുടെ പിന്നി നിക്കുന്നതായിട്ടൊരു തോന്നല്, തോന്നലല്ല സത്യവാ. പിന്നെ പാലപ്പൂവിന്റെ മണവും വടക്കിലേക്കും. സാവിത്രി, യക്ഷി വിളയാട്ടമുള്ള സ്ഥലമല്ലേ തിരുമേനി? അതും വെള്ളിയാഴ്ച. അതെ, അതുകൊണ്ട് കൊല്ലുന്നത് പകൽ വെളിച്ചത്തിലാകാന്ന് കരുതി. നേരം വെളുത്തിട്ട് ഇയാള് കൊറേ കൊലത്തി. നിനക്കൊക്കെ ഇവിടെ ധർമ്മപ്പുല്ല് തിന്ന് മാംസം വരപ്പിച്ച് നിക്കാൻ അറിയൂ. പടവട്ടം വേറെ ആളെ വരുത്തണം. അവന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്ക. വേണ്ട, അവനോട് ചോദിക്കാൻ എനിക്ക് ആളുണ്ട്. ഏത് അമ്പലക്കാളയാണ് അവിടെ മേഞ്ഞ് പുളയ്ക്കുന്നത്? സൂര്യോ കീരിയോ? സൂര്യൻ മുകളിലുണ്ട്. ഒന്നോ രണ്ടോ അല്ല,
കളി നിന്റെ കമ്പനിക്കാരോട് മതി. ഇത് റേഞ്ച് വേറെ മോനെ. പൊട്ടാഴിയിലെ പെണ്ണിനെ തൊട്ട കയ്യല്ലേത്. അന്നം തിന്നാനാലും ശരി, ആസനം കഴുകാനാലും ശരി, ഇനി ഇത് നിനക്ക് ഉപകരിക്കണം. ഇപ്പൊ നീ പോയിക്കോ. മേലാൽ കോളേജിൽ എന്നല്ല ഈ ഭൂമി ലോകത്ത് ഏതെങ്കിലും പെണ്ണ് നീ തൊട്ടു എന്നറിഞ്ഞാൽ അന്ന് നിന്റെ കുട്ടിയോടെ ഞാൻ പൊട്ടിക്കിട്ട് കൊടുക്കും. മനസ്സിലാടാ? ഓ പൂണൂരിട്ട സൂര്യമോനെ, പോടാ പോടാ പോരെ. ശുഭമസ്തു. തൃക്കാരമണ്ണ ദുർഗയുടെ മുന്നിൽ ഏട്ടൻ നിനക്ക് വേണ്ടി നടത്തിയ രക്തഗുരുസിയുടെ പ്രസാദ ആരാ കർമ്മം ചെയ്യുന്നറിയോ? സാക്ഷാൽ പട്ടാഴി മാധവൻ നമ്പൂതിരി. അവന്റെ അനിയന്റെ ജീവനാ ഞാൻ ദേവിയോട് ചോദിച്ചതെന്ന് പാവം പുറപ്പെടാ ശാന്തി ഇതുവരെ അറിഞ്ഞിട്ടില്ല. പ്രസാദം തരുമ്പോൾ രണ്ടു കൈയും വെച്ച് അനുഗ്രഹിച്ചു, ഇച്ഛ പോലെ എല്ലാം നടക്കട്ടെ എന്ന്. മാധവന്റെ നാക്ക് പൊന്നാവട്ടെ. ഏട്ടൻ സാത്വികനാച്ച, അനിയൻ നാസ്തികനാ. ഗിരി, ഒരിക്കൽ കൂടി ആ കുഞ്ഞുണ്ണിയെ ഈ ചെമ്പ്രയിലെത്തിക്കണം. നടക്കുവോ? അത്താണിക്കും മയിൽക്കുറ്റിക്കും മാത്രമല്ല, ഭൂമിദേവിക്ക് വരെ വില പറയുന്ന അവന്റെ ആർത്തി അത് അവസാനിക്കാത്തടത്തോളം. നെല്ലൂർ മനെ കാണിച്ചു വിളിച്ചാൽ പട്ടിയെ പോലെ വരും. നിന്നെ അവനിപ്പോഴും സംശയമൊന്നുമില്ലല്ലോ. എന്നെയോ? ബെസ്റ്റ് ആക്ടറല്ലേ എടുത്തി? ഒന്നല്ല മൂന്ന് തവണയാ യൂത്ത് ഫെസ്റ്റിവൽ പ്രൈസ് മേടിച്ചത്, മറന്നുപോയോ? ഈ മണിയൻകോട്ട് ഗിരിയല്ല, ആ എടപ്പാൾ ഗിരീശൻ, രണ്ടും രണ്ടാ. സംഭവങ്ങൾ നടക്കുമ്പോൾ ഗിരീശൻ ബാംഗ്ലൂരിലായിരുന്നല്ലോ. അതുകൊണ്ട് പട്ടാഴിക്കാർക്ക് എന്റെ മുഖം പരിചയമില്ല. കൊല്ലാൻ നിങ്ങൾ ഒരുങ്ങിക്കോ. ഒരു വേട്ട നായയെ പോലെ ഇരയെ ഓടിച്ചുകൊണ്ടിരുന്ന കാര്യം ഞാൻ ഇട്ടു. അച്ഛ അനുഗ്രഹിക്കണം. ശുഭമസ്തു. അതെ, കുത്തിരിപ്പ് സത്യാഗ്രഹം നടത്താനല്ല ഞാനിവിടെ വന്നത്. എന്റെ സമയത്തിന് എനിക്ക് വിലയുണ്ട്. എന്തിനാ ഇപ്പൊ എന്നെ കൊണ്ട് വിളിപ്പിച്ചത്? ഇത്രയിടം വന്നിട്ട് സ്വന്തം ഏട്ടനെയോ കണ്ടില്ല, ദേവിയെങ്കിലും ഒന്ന് കയറി കണ്ടൂടെ? രസീത് വെച്ച് പുണ്യം നിൽക്കുന്ന ഏർപ്പാട് എനിക്ക് ഇഷ്ടമല്ല. ഏട്ടൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞോളൂ, എനിക്ക് പോണം. മുച്ചൂട് നശിച്ച ഇല്ലങ്ങൾ വാങ്ങി തിരിച്ചും മറിച്ചും കച്ചവടം ചേരുന്ന് പറയാൻ പറഞ്ഞു. ഈ ജാതകത്തിന് ഭൂമി കച്ചവടം ശരിയാവില്ല അത്ര. ഞാൻ തിരിച്ചുമറിച്ച് ഇല്ലങ്ങളും പറമ്പുകളും വിറ്റ് കിട്ടുന്ന കാശുകൊണ്ടാ പട്ടാഴിയിലെ പത്തായപ്പുരം നിറഞ്ഞു കിടക്കുന്നതും അവിടുത്തെ ദാസ്യ പരമ്പരയെ മുഴുവൻ ഇക്കാലം അത്രയും തീറ്റിപ്പോറ്റിയതും. അതൊന്നും ആർക്കും അറിയണ്ടല്ലോ. നെറ്റി വരുക്കുന്ന കാശുകൊണ്ട് അന്നം തേടുക, അതാ എന്റെ പോളിസി. അന്നം തന്നെ ഉന്നം, അതിനുവേണ്ടി എന്തും ചെയ്യും. കേട്ടില്ലേ, ഈശ്വരൻ നിർക്കാത്തതേ പറയൂ, പ്രവർത്തിക്കൂ. അകത്തിരിക്കുന്ന ആളോട് അനിയന് വേണ്ടി മനസ്സോടൊന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറയാ. അമ്മേ നാരായണ. കൊച്ചിന്ന് കാസിനോ ജോയ് മനയുടെ കാര്യം എന്തായെന്ന് വിളിച്ചു ചോദിച്ചു. ഏത് മന? നെല്ലൂർ മന. നമസ്കാരം സാറേ, ഇത് ഞാനാ. ഉണ്ണി സാറ് എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ പറഞ്ഞ സമയത്ത് എനിക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റിയില്ല. കഴിഞ്ഞ ആഴ്ച മുഴുവൻ അട്ടപ്പാടിയിലായിരുന്നേ, ഒരു ഇഞ്ചിത്തോടത്തിന്റെ കച്ചവടം ഉണ്ടായിരുന്നു. നിന്റെ ആക്രാന്തം കൊണ്ടാവും കാര്യം അങ്ങോട്ട് നടന്നില്ല. അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനാണേ സത്യം. നിങ്ങൾ ആ മന വാങ്ങിച്ചില്ലെങ്കിൽ നിന്റെ കുടുംബം കഷ്ടത്തിലാവട്ടോ. അയ്യോ എടപ്പാൾ ഗിരീശൻ, മൂന്നാമൻ, ദല്ലാൽ. നീയൊക്കെ ആരാന്ന് നിന്റെ വിചാരം? അയ്യോ ഞാനൊരു പാവം. നെല്ലൂർ മനയിലെ ഏത് കാരണവരോടാണ് നിങ്ങൾ അത് വിൽക്കാൻ സമ്മതമായിച്ചത്? വെറുതെ എന്റെ റേഞ്ചിലൊക്കെ വരല്ലേ ഗിരീശ, ഞാൻ പരിധി വിട്ടാ നിന്റെയൊക്കെ സിഗ്നല് പോകും കേട്ടോ. മൂന്നാം മാ എവിടെ?
നെല്ലൂർ മനയുടെ പ്രമാണം. സാർ അവിടെ പാമ്പ്. പാമ്പോ? എവിടെ? അപ്പുറത്ത് മുറ്റത്ത് സാർ. നിന്റെ ആദിശേഷാ. നായിന്റെ മോനെ, നിന്റെ തല എപ്പോഴേ പാമ്പിന്റെ വായി കയറി കഴിഞ്ഞിരിക്കുന്നു. കരിനീലിച്ച് കിടക്കാൻ സമയമായടാ നിനക്ക്. പണ്ട് മുതലേ ഉള്ള നാട്ടുനടപ്പ് അതല്ലേ. ചെറുമി പുല്ലെറിയാൻ കാട്ടിൽ കയറുന്നു, അരിവാള് കൊണ്ട് കല്ല് പൊട്ടുന്നു, കല്ലിൽ ചോര വരുന്നു, പിന്നെ ചൈതന്യം പ്രശ്നം. ജമീലെ നിർത്തിക്കോ നിന്റെ തുണല്. ജമീലയോ? പിന്നല്ലാതെ, കഴിഞ്ഞ ആഴ്ച വരെ അവള് ജമീലായിരുന്നു, പിന്നെ മുരുകനെ കെട്ടി ശിവഗംഗയായി, അടുത്ത ആഴ്ച ഇവിടെ ആന്റണിയെ കെട്ടി കുഞ്ഞുമേരിയാവും. മാറുക, അങ്ങോട്ടൊന്ന് മാറുക. സമ്മതിച്ചിരിക്കണോ സാറേ, സമ്മതിച്ചിരിക്കണോ? ഇ എം എസിനും വീട്ടിക്കും ശേഷം നമ്പൂരി സമുദായത്തിന് പറഞ്ഞ തീപ്പൊരി ഞങ്ങള്. സാറേ, കണ്ട കീഴ്ജാതിക്കാർ കയ്യേറണ മുമ്പ് ആ മന പട്ടാഴി മനയോട് ചേരണമെന്നാ ദേവപ്രമാണം. അത് നടന്നേ പറ്റൂട്ടോ. രേഖകൾ പ്രകാരം എവിടെയോ ഒരവകാശി ജീവിച്ചിട്ടുണ്ടെന്നാ, അയാളെ ഞാൻ കണ്ടുപിടിച്ച് കൊണ്ടും തരും. അമ്മ കഥ പറയുന്നുണ്ടോ ഇല്ലേ? കഥയല്ല ഉണ്ണിയെ, മുത്തശ്ശന്മാരുടെ കാലത്ത് നടന്ന സത്യങ്ങളാ. രാമവർമ്മ തമ്പുരാനാണെന്ന് നാട് ഭരിച്ചിരുന്നതേ. വേഗം പറയൂ ആദ്യമേ. ആ ഓട്ടുമന്തിൽ ഇത്തിരി വെള്ളമെടുത്തുണ്ടോ? തൊണ്ടതാ വെച്ചിട്ട് വയ്യ. സംഭവങ്ങളൊക്കെ നടന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാ. അന്ന് ഈ ചെമ്പ്ര ഒരു പുണ്യഭൂമി ആയിരുന്നു ട്ടോ. വേദവും മന്ത്രവും ഉരുക്കഴിക്കുന്ന പവിത്രഭൂമിയെ രണ്ടായി ഭാഗിച്ചൊഴുകുന്ന ചെമ്പ്രപ്പുഴ, പുഴയ്ക്കക്കരയും ഇക്കരയും രണ്ടില്ലങ്ങൾ, ഒന്ന് മണിയങ്കോട്ടില്ലവും മറ്റൊന്ന് നെല്ലൂർ മനയും. ശരിക്കു പറഞ്ഞാൽ അനേകം ശിഷ്യ പരമ്പരകളുള്ള രണ്ട് ഗുരുകുലങ്ങൾ. മണിയങ്കോട്ട് വലിയ നമ്പൂതിരിക്ക് മക്കൾ ആറാണേ, അഞ്ചാണും ഒരു പെണ്ണും. പെൺകുട്ടിയുടെ പേര് സാവിത്രി. ഓ, കണ്ടാലോ, അപ്സര കന്യക. അച്ഛനെ പോലെ തന്നെ ഞാനിയായിരുന്നു സാവിത്രി. അഞ്ജനം കൊണ്ട് കണ്ണെഴുതി, കുങ്കുമം കൊണ്ട് പൊട്ടുകുത്തി, കസ്തൂരി കളഭങ്ങൾ ചാർത്തി പല്ലക്കിൽ എഴുന്നള്ളുന്ന മണിയങ്കോട്ട് സാവിത്രി വിദ്യാദേവിയുടെ മനുഷ്യ അവതാരമെന്ന് ചെമ്പ്രക്കാരെല്ലാം ഒരുപോലെ വിശ്വസിച്ചു. ഒരു നവരാത്രി കാലം മഹാരാജാവ് ചെമ്പ്രയിലേക്ക് എഴുന്നള്ളി. ഗുരുകുല അന്തേവാസികൾക്കുള്ള വേദപരീക്ഷയുടെ കാലായിരുന്നു അത്. എന്നിട്ടോ? എന്നിട്ട് നിന്റെ എന്നിട്ട് പോകുന്നുണ്ടോ നീ? പറയാത്തമ്മേ, നിക്ക് കേക്കണം. രണ്ടു ഗുരുകുലവും അപ്പുറവും ഇപ്പുറവും നിന്ന് ചോദ്യങ്ങൾ, തർക്കങ്ങൾ, ബുദ്ധിയുടെ മാറ്റൊരയ്ക്കൽ. മണിയങ്കോട്ട് ഗുരുകുല ഒരടി മുന്നിൽ. ആരാ അവിടുത്തെ നായിക? സാവിത്രി. തവ മാതാ പതിവ്രത. നിന്റെ അമ്മ പതിവ്രതയാണോ? അല്ല. സാവിത്രി, മാതാവിനെയാണ് നീ അപമാനിച്ചത്. ഞാൻ പറഞ്ഞതാണ് സത്യം. ഏതൊരു ബ്രാഹ്മണ സ്ത്രീയും വേലി കഴിഞ്ഞാൽ നാലാം ദിവസമാണ് തന്റെ പുരുഷനെ പ്രാപിക്കുന്നത്, അല്ലേ? അതെ. അതിനെന്താ? ആദ്യ ദിവസം അവളെ ചന്ദ്രന് സമർപ്പിക്കുന്നതായി സങ്കല്പിക്കുന്നു, രണ്ടാം ദിവസം ഗന്ധർവന്, മൂന്നാം ദിവസം പ്രജാപതിയായ അഗ്നിക്ക്, അത് കഴിഞ്ഞ് നാലാം ദിവസം മാത്രമേ താലി കെട്ടിയ മനുഷ്യന് അവളെ സ്പർശിക്കാൻ പോലും നിങ്ങൾ അനുവദിക്കൂ. അന്നല്ലേ സേക മുഹൂർത്തം. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഒരു ബ്രാഹ്മണ ഭാര്യയും പതിപ്രതയല്ല. ജ്ഞാനിയാണ് നീ. മണിയങ്കോടിന്റെ മാനം നീ കാത്തു. ഇവിടെ കൊണ്ട് മതിയാക്കാൻ നെല്ലൂരെ. വരട്ടെ, ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. സാവിത്രിയെ പരാജയപ്പെടുത്തിയാൽ മണിയങ്കോട്ട് ഗുരുകുലം വീഴുന്ന് നെല്ലൂർ കാർന്നവര് നിരീക്ഷിച്ചു.
പേരക്കുട്ടിയുടെ പ്രായമുള്ള ആ ജ്ഞാനദേവതയോട് കാർന്നൂര് ചോദിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചേ. പഞ്ചേന്ദ്രിയങ്ങളെ ത്രസിപ്പിക്കുന്ന രസങ്ങളിൽ ഏറ്റവും വലിയ രസം ഏത്? മണിയൻകുട്ടി സാവിത്രി എന്തുത്തരം പറഞ്ഞു? പറഞ്ഞില്ലേ, ഉത്തരം കാർന്നൂരുടെ മുമ്പിൽ ഓലയിൽ എഴുതി കാണിച്ചു സാവിത്രി. അതേമേ, സാവിത്രി എന്താ എഴുതിയത്? സ്വന്തം തലയിലെഴുത്ത സാവിത്രി തിരുത്തി എഴുതിയത്. പുരുഷനെ അറിയാത്ത കന്യക കാമരസം എന്നെഴുതിയാലുള്ള സ്ഥിതി എന്താ? കന്യകയായ നിനക്കെങ്ങനെ അതറിയാൻ കഴിഞ്ഞു എന്നായി നെല്ലൂർ കാരണവർ. എല്ലാറ്റിനും സാക്ഷിയായ നാടുവാഴി സാവിത്രിക്ക് ജാതി ഭ്രഷ്ട കൽപ്പിച്ചു. ഒടുക്കം സ്വന്തം അച്ഛന് മകളെ പടിയടച്ച് പിണ്ടം വയ്ക്കേണ്ടി വന്നു. വ്യസനം സഹിക്കവയ്യാതെ സാവിത്രിയുടെ അമ്മ പുഴയിൽ ചാടി മരിച്ചു. നാട് മുഴുവൻ ഒരഭയത്തിനായി അലഞ്ഞു നടന്നു സാവിത്രി.